ബാലൻ ചേട്ടൻ സംസാരിക്കുന്നു. കമ്മട്ടിപ്പാടും ഫെയിം മണികണ്ഠനുമായി ഗ്ലോബൽ റേഡിയോ 91.2 FM അവതാരക ദിവ്യ നടത്തിയ അഭിമുഖം ബാലൻ ചേട്ടൻ സംസാരിക്കുന്നു. നമ്മുടെ സമൂഹത്തിലെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളിലേക്ക് മിഴി തുറന്ന സിനിമയായിരുന്നു 2016 പുറത്തിറങ്ങിയ കമ്മട്ടിപ്പാടം. കമ്മട്ടിപ്പാടം അതിൻ്റെ ഉയരങ്ങളിലേക്കെത്താൻ രണ്ട് നെടും തൂണുകളാണ് ഉണ്ടായിരുന്നത്, ഗംഗയും ബാലൻ ചേട്ടനും. ഇന്ന് റേഡിയോ ഗ്ലോബൽ 91.2 FM ശ്രോതാക്കളോട് സംവദിക്കാനായി നമ്മളോട് കൂടെയുള്ളത് ആർത്തിരമ്പുന്ന തിയേറ്ററുകളെ ആവേശം കൊള്ളിച്ച, കൈയടിക്കട എന്ന് പറഞ്ഞ് കൈയടിപ്പിച്ച ആ ബാലൻ ചേട്ടനാണ്. അതുല്യ പ്രതിഭ മണികണ്ഠൻ ആചാര്യയെ ഏറ്റവും ബഹുമാനത്തോടെയും അഭിമാനത്തോടെയും സ്വാഗതം ചെയ്യുന്നു ഗ്ലോബൽ റേഡിയോ 91.2 FM-ലേക്ക്. ഇതാ ബാലൻ ചേട്ടൻ സംസാരിക്കുന്നു. നമസ്കാരം, ഞാൻ മണികണ്ഠനാണ്. എനിക്ക് ഒരുപാട് സന്തോഷം, എൻ്റെ ജില്ല വിട്ട് വേറൊരു ജില്ലയിൽ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ സ്നേഹം ഈ FM-ൽ കയറിയപ്പോൾ തന്നെ എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആദ്യമായിട്ട് തന്നെ ചോദിക്കാനുള്ളത്, താങ്കൾ നാടകത്തിൽ നിന്നാണ് സിനിമയിലേക്ക് എത്തിയത്, അപ്പോൾ കമ്മട്ടിപ്പാടത്തിലേക്ക് എത്തിയതിൻ്റെ ആ ഒരു അനുഭവം ഒന്ന് പറയാമോ? നാടകമായിരുന്നു, ചെറിയ പ്രായം തൊട്ട് മിമിക്രി നാടകം അങ്ങനെ നടക്കുകയായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ കാലത്ത്. സിനിമയിലേക്ക് കൊണ്ടുവന്നത് എഡിറ്റർ ബി ലെനിൻ എന്ന് പറയുന്ന എൻ്റെ ഗുരു അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ പേശും പറയുകൾ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്നെ ഇവിടുന്ന് മദ്രാസിൽ കൊണ്ടുപോവുകയായിരുന്നു. അതുവരെ ഞാൻ എന്താ പറയുക, കുറേ മുടിയും താടിയൊക്കെ വളർത്തിയിട്ട് വേറെ ആരെയൊക്കെയോ എന്തൊക്കെയോ അനുകരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പണിക്കും പോകാൻ താല്പര്യമില്ലാത്ത ഒരു സഞ്ചാരം ആയിരുന്നു. സിനിമ ഇങ്ങനെ പതുക്കെ സിനിമയുടെ ഒരു എന്താ സിനിമയിലേക്കുള്ള ഒരു മോഹം ഇട്ട് തന്ന നേരത്തെ മുതൽ ഉണ്ട്. ആരെങ്കിലും ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് അഭിനയിച്ചു കൊടുക്കാം എന്നുള്ളൊരു അഹങ്കാരത്തോടെയുള്ള ഒരു നടപ്പായിരുന്നു. നമ്മൾ നാടകക്കാരനാണ്, നമ്മൾ സിനിമാക്കാരുടെ പുറകെ ഒന്നും പോവില്ല. അവരുടെ ഓഫീസിൻ്റെ വാതിക്കെ പോയി ഇന്ന് കാത്തിരുന്ന് സിനിമയിൽ അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല, വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള മൈൻഡായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ വരും ചെയ്തു വെച്ചാൽ ലെനിൻ സാറ് കേരളത്തിലേക്ക് അന്വേഷിച്ചു വന്നു തിയേറ്റർ ആർട്ടിസ്റ്റുകളെ നോക്കി. അങ്ങനെ വന്നപ്പോൾ ആ ഒരു അപ്പിയറൻസിൽ ഞാനപ്പോൾ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ കണ്ടു, ഓഡിഷൻ ചെയ്തു, കൊണ്ടുപോയി. കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ നാട്ടിലൊക്കെ സിനിമാ നടനായി എന്നുള്ള ഒരു പ്രചരണം നടത്തി. ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂവിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, എന്നെ ഫോളോ ചെയ്യുന്നവരോ അല്ലെങ്കിൽ എൻ്റെ പ്രോഗ്രാം കണ്ടവർക്കൊക്കെ ഇത് പുതിയതല്ല. പക്ഷേ കാണാത്ത ഒരുപാട് പേര് ആലപ്പുഴയിലുണ്ടാവും. എന്തായാലും ഈ FM-ന് എൻ്റെ ഈ ഇൻ്റർവ്യൂ പുതിയതാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ മടിക്കാതെ എല്ലാം പറയുകയാണ്. അപ്പോൾ അങ്ങനെ കുറേ വീമ്പൊക്കെ ഇളക്കി ഇവിടുന്ന് പോയതാണ്. പോയിട്ട് അവിടെ പോയിട്ട് ആ കാര്യങ്ങൾ നടന്നില്ല. അപ്പോൾ തിരിച്ചു വരാൻ പറഞ്ഞു, തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥ. തിരിച്ചു വന്നു, തിരിച്ച് ഇടയിൽ വന്നപ്പോൾ ഇവിടെ കളിയാക്കലും കാര്യങ്ങളൊക്കെ. കളിയാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര വൈരാഗ്യത്തോടെ കളിയാക്കുന്നതല്ല. സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മളുടെ ജ്യേഷ്ഠന്മാർ മൂത്തവരൊക്കെ കളിയാക്കുന്നത് ഒരു ആൺജന്മം പാഴായി പോകുന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്കുള്ള ഒരു ആത്മവിശ്വാസം അവർക്കില്ല, അവർക്കുണ്ടാവില്ല, അത് ആർക്കും ഉണ്ടാവില്ല. ഇപ്പം ഞാൻ അവരുടെ സ്ഥാനത്താണെങ്കിൽ ഞാനും പറയുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും. കാര്യം ഞാനൊരു കലാകാരനാണെങ്കിൽ പോലും ഞാൻ പറയുന്ന ഒരു ജോലി
എന്തായാലും വേണം, ജോലി നോക്കിക്കൊണ്ട് നീ അത് ചെയ് എന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. അപ്പം അതുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. അന്നത്തെ കാലത്ത് അത് ഭയങ്കര വിഷമമായിരുന്നു. പണിക്ക് പോയില്ലേ, ഇന്ന് എവിടെയാ പണി എന്നൊക്കെ ചോദിക്കുന്നത് അപ്പന് വിളിക്കുന്ന പോലെയായിരുന്നു, ഫീൽ ചെയ്തിരുന്നത്. അപ്പം അങ്ങനെ പോകുന്ന പോയിട്ട് തിരിച്ചു വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മദ്രാസിൽ നിന്ന് പല ജോലികൾ ചെയ്തു. ഒരുപാട് സ്ട്രഗിളുകൾ ഉണ്ടായിരുന്നു. ഈ സ്ട്രഗിൾ എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അത് ഒരു സിനിമാ നടൻ വന്ന് പറയുമ്പോൾ മാത്രം കരയേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഒരു കുടുംബനാഥനായി ജീവിച്ചു പോകുന്ന ഒരു സാധാരണ മലയാളി ഈ സിനിമാ നടൻ അനുഭവിച്ചതിൻ്റെ അപ്പുറത്തെ സ്ട്രഗിൾ അനുഭവിച്ചിട്ടാണ് ഒരു ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളെയും അമ്മയ്ക്കും ചെലവിന് കൊടുത്ത് വീട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ മലയാളിയുടെ മുമ്പിൽ ഞാനൊന്നുമല്ല, എൻ്റെ സ്ട്രഗിളൊന്നുമല്ല. അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരൻ്റെ മുന്നിൽ, ഒരു മനുഷ്യൻ്റെ മുന്നിൽ നമ്മൾ ഈ സ്ട്രഗിൾ വെച്ചിട്ട് തൂക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് സ്ട്രഗിളുകളെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാൻ എനിക്ക് വലിയ ആഗ്രഹമില്ല. ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് അന്ന് കഷ്ടപ്പാടായിട്ട് തോന്നിയിരുന്നു. ഇന്നെനിക്കത് അന്നത്തെ ദിവസങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു. എൻ്റെ ഗുരു പറയും, ഒരു ജോലി ചെയ്യുമ്പോൾ കഷ്ടപ്പെട്ട് ചെയ്യരുത്, ഇഷ്ടപ്പെട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അന്നത്തെ ദിവസങ്ങളൊക്കെ എന്ന് ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങിയോ അന്ന് മുതലാണ് എനിക്ക് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയത്. അങ്ങനെ തിരിച്ച് നാട്ടിൽ വന്നു. ഇടയ്ക്ക് വരും പോകും. ഇപ്പോൾ ഒരു 5 വർഷം മദ്രാസിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ 5 വർഷം തീർത്ത് മദ്രാസിലല്ല, ഇടയിൽ ഇവിടെ വരും, കുറച്ച് നാൾ ചമ്പക്കര മാർക്കറ്റിൽ പോവും, അല്ലെങ്കിൽ കൽപ്പണിക്ക് പോവും. അങ്ങനെ പല തൊഴിലുകളും ചെയ്തിട്ടുണ്ട്. പല തൊഴിൽ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തൊഴിലും മുറച്ച് നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഏതെങ്കിലും തൊഴിൽ പഠിക്കും എന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ ആ തൊഴിൽ നിർത്തിക്കളയും, കാരണം കോംപ്രമൈസായി പോവും. എന്നിപ്പോൾ അങ്ങനെ നോക്കി ഒരു കല്യാണമൊക്കെ കഴിച്ച് വരുമ്പോൾ വരട്ടെ എന്നായി പോകും, നമുക്ക് പൈസ കിട്ടി തുടങ്ങി. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ജോലി പഠിക്കുകയാണെന്ന് എനിക്ക് തോന്നുമ്പോൾ തന്നെ ഞാനത് നിർത്തും, മനഃപൂർവ്വം ഉഴപ്പും. കാരണം എൻ്റെ പാഷൻ അത്രയും വലുതായിരുന്നു. സിനിമ വേണം, സിനിമയില്ലാതെ ഞാനില്ല എന്നുള്ളൊരു അങ്ങനെയാണ്. അങ്ങനെ നടക്കുമ്പോൾ ഇവിടെ തിരുവനാടകങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ എൻ്റെ നാടക സുഹൃത്തുക്കളായിട്ടുള്ള സുജിത് ശങ്കറും വിജയകുമാറും രാജീവേട്ടൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ആയിരുന്നു. അങ്ങനെ അവരെന്നോട് പറഞ്ഞ് നിൻ്റെ അപ്പിയറൻസുള്ള ആളുകളെയൊക്കെ അതിൽ നോക്കുന്നുണ്ട്, അവിടെ റെക്കമെൻഡ് ചെയ്യാനൊന്നും പറ്റില്ല, അത് പുള്ളിക്ക് ഇഷ്ടമല്ല, ജസ്റ്റ് നീ നേരിട്ട് ചെല്ലുക, ഫോട്ടോ കൊടുക്കുക, അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നതിന് കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റുമെങ്കിൽ ചെയ്യാം, പിന്നെ ഞങ്ങളെ കൊണ്ടാവുന്ന സഹായം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓഡീഷന് പോയിട്ട് രാജീവരൻ എന്നെ കണ്ടു. ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ ഭയങ്കര സ്നേഹമായിട്ട് സാധാരണക്കാരനായിട്ട് സംസാരിച്ചത് കൊണ്ട് ഫ്രീഡം അന്നുമുതൽ കിട്ടി. പിന്നെ ഓഡീഷൻ, ഞാൻ അതിനു മുമ്പ് മദ്രാസിലൊക്കെ പോയിട്ടുള്ള ഓഡീഷൻ പോലെ ആയിരുന്നില്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഓഡീഷനായിരുന്നു. അതായത് സിനിമയെക്കുറിച്ചോ ഞാൻ ചെയ്യേണ്ട കഥാപാത്രത്തെക്കുറിച്ചോ എന്നോട് അവസാനം വരെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോട് ചോദിക്കുന്നത് മാർക്കറ്റിൽ എന്താ വിശേഷം, അവിടെ ഇന്നാളെ അറിയോ ഇന്നാളെ അറിയോ, ഇപ്പോൾ ഏതാണ് മീൻ, ഈ ചാളയ്ക്ക് ഭയങ്കര നെയ്യാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനപ്പോൾ മനസ്സിലാലോക്കി, ഈ പുള്ളി മീൻ വിൽക്കാൻ കൊണ്ടുവന്നാണോ അതോ സിനിമയിൽ അഭിനയിക്കുക. കാരണം സിനിമയെപ്പറ്റി ഒന്നും ചോദിക്കുന്നില്ല. അപ്പോൾ എനിക്കത് മനസ്സിലായില്ലായിരുന്നു, എന്താണ് ആ ഒരു ട്രിക്ക്, എന്താണ് ഓഡീഷൻ ഇവിടെ നടക്കുന്നത് എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. അതായത് ആ കഥാപാത്രമായി ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ നടന് എന്തുമാത്രം ആ കഥാപാത്രത്തെ അഡാപ്റ്റ് ചെയ്യാൻ ഉള്ളൊരു പവറുണ്ട് അല്ലെങ്കിൽ അതിനുള്ളൊരു ഡെപ്ത് ഉണ്ടോ എന്ന് ഉള്ളൊരു ഓഡീഷൻ. അതെൻ്റെ ലൈഫിൽ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് ആദ്യമായി കിട്ടിയിട്ടുള്ളൊരു ഓഡീഷനാണ്. അതല്ലാതെ മറ്റുള്ളവർക്ക് എന്ന് പറയാൻ, നമ്മുടെ ഫോട്ടോ കൊടുക്കുന്നു, നമ്പർ കൊടുക്കുന്നു, ഫിഗർ കൊണ്ട് ഓക്കെ ആണെങ്കിൽ അവർ വിളിക്കുന്നു, വിളിച്ചിട്ട് അവർ പറയുന്ന ഒരു സീൻ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അഭിനയിച്ച് കാണിക്കുന്നു, അതാണ് ഓഡീഷൻ. അപ്പോൾ ഇതത് അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെ പിന്നെ രാജീവേട്ടന് ഞാൻ ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് തീർത്തും കൊടുത്തത് സുജിത്താണ്. സുജിത്ത് പറഞ്ഞു, എന്താണെന്ന് വെച്ചാൽ എൻ്റെ സാധാരണ നടപ്പോ സംസാരമോ ഒന്നും ബാലൻ്റേതല്ല. ഞാൻ വളരെ സാവധാനം നിലത്ത് നോക്കി ഇങ്ങനെ ഇഴഞ്ഞഴഞ്ഞ് നടക്കുന്ന ഒരാളാണ്. ഇഴഞ്ഞഴഞ്ഞെന്ന് പറഞ്ഞാൽ അടിച്ച് ഫിറ്റായിട്ടൊന്നല്ല കേട്ടോ, അതായത് ഇങ്ങനെ കാലൊരച്ച് ഉരച്ച് എന്തൊക്കെയോ ആലോചിച്ച് പല രീതികളിൽ അങ്ങനെ ഭ്രാന്തമായി നടക്കുന്ന ഒരാളാണ്. ഇപ്പം അങ്ങനെയൊന്നല്ല, ഇപ്പോൾ സ്റ്റഡിയായി. കാരണം അന്നത്തെ ജീവിതം അങ്ങനെയായിരുന്നു, അലസമായിരുന്നു. അപ്പോൾ എന്നെ അങ്ങനെ പുള്ളി ഒബ്സർവ് ചെയ്തപ്പോൾ ബാലനുമായിട്ട് സാമ്യം ഒന്നും തോന്നിയിട്ടില്ല. അത് കഴിഞ്ഞ് എന്നെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിച്ചു, സുജിത്താണ് ചെയ്യിപ്പിച്ചത്. ഒരു കൊട്ടേഷൻ നേതാവായിട്ടുള്ള ഒരു 25-30 വയസ്സിനുള്ള ഒരു കൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആ പാർട്ടിയിൽ നിന്ന് സംസാരിക്കുന്ന പോലെ ഒരു സീൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ആ സീൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് 50-40 ഇടയിലുള്ള ഒരു ദാദാ പുതിയ പിള്ളേരുടെ പ്രശ്നം കോംപ്രമൈസ് ചെയ്യുന്ന ഒരു സീൻ ചെയ്യാൻ പറഞ്ഞു. ഇത് രണ്ടും ചെയ്തിട്ട് കാണിച്ചു. അവിടെയാണ് ഓക്കെ, നമുക്ക് ശ്രമിക്കാം
എന്ന് പറഞ്ഞ് പിന്നെ എൻ്റെ പല്ലിൻ്റെ അളവെടുത്തു, മുടി വെട്ടണ്ടെന്ന് പറഞ്ഞ് സ്വന്തം മുടിയായിരുന്നു അത്, പല്ല് വെച്ചു. പിന്നെ ബാലനായി മാറിയല്ല നമ്മൾ, ഞാൻ എൻജോയ് ചെയ്തു ഓരോ സെക്കൻഡും. എനിക്ക് അതിൽ ആസ്വദിക്കാൻ കഴിയുന്നതാണ്. ഞാൻ ആസ്വദിക്കാത്ത ഏതെങ്കിലും ഒരു നിമിഷമുണ്ടെങ്കിൽ അതെനിക്ക് കൃത്യമായി മനസ്സിലാവും, സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ അവിടെ അത് ഞാൻ എൻജോയ് ചെയ്തിട്ടില്ലാണ്. അങ്ങനത്തെ ചില സീനുകൾ സ്വന്തം, അത് ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് പറയേണ്ട കാര്യമില്ല, മനസ്സിലാവില്ല, മനസ്സിലാക്കിക്കുന്നുമില്ല. അല്ല, അതൊരു നടനോ ഡയറക്ടറോ ആ സിനിമയിൽ വർക്ക് ചെയ്തവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. സിനിമയിൽ വർക്ക് ചെയ്ത് ബാക്കി എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല, എനിക്ക് എന്തായാലും മനസ്സിലാവും. ആ ഒരു നോട്ടം അത് ശരിയല്ലായിരുന്നു. അപ്പോൾ നിൻ്റെ മനസ്സിൽ ആ സിനിമ ഉണ്ടായില്ല, കഥാപാത്രമല്ലായിരുന്നു, നീ അത് ഇന്നത് ആലോചിച്ചുകൊണ്ടിരുന്ന് ചെയ്തുകൊണ്ടാണ് അത് ഇന്നതായത്, ഇനി വരുന്ന സിനിമയിൽ അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുന്ന അങ്ങനെ നമുക്ക്. എനിക്ക് കമ്മട്ടി പടത്തിൽ ഒരുപാട് എൻ്റെ മിസ്റ്റേക്സ് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചങ്ങനെ മിസ്റ്റേക്കുകൾ ഒരുപാടുണ്ട്. അതൊക്കെ ഓരോ പടങ്ങളിൽ അവസരം കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്ത് ചെയ്ത് പോകുന്നു. ആദ്യ സിനിമ തന്നെ ഇത്രയും വലിയൊരു അനുഭവമായിട്ട് മാറിയത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗ്യമാണ് അല്ലേ. കമ്മട്ടിപ്പാടത്തിൽ ശരിക്കും നമ്മൾ യഥാതഥമായിട്ടുള്ള ഒരു അഭിനയ ശൈലിയാണ് കണ്ടത്, ഒരിക്കലും അഭിനയമാണെന്ന് തോന്നിക്കാത്ത രീതിയിൽ. ആ ഒരു രീതിയിൽ സംവിധായകൻ്റെ ഇടപെടലുകൾ എന്തൊക്കെയായിരുന്നു? ആദ്യം യഥാതഥം എന്ന് പറയുന്ന ഒരു വാക്ക് സമ്മാനിച്ചതിന് നന്ദി പറയുന്നു. ഇത്തരം വാക്കുകളൊന്നും അങ്ങനെ ആരും ഇപ്പോൾ ഉപയോഗിക്കാറില്ല. അതാണ് എനിക്ക് നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളുടെ എഫ് എമ്മിനോട് തോന്നിയിട്ടുള്ള ചില പ്രയോഗങ്ങൾ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. നല്ല നല്ല പുതിയ പ്രയോഗങ്ങൾ നിങ്ങൾ മനഃപൂർവ്വമാണോ അറിയാതെ വരുന്നതാണ്. എന്തായാലും നല്ല മലയാളം, മലയാളത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതുണ്ട്. അപ്പോൾ ചോദ്യത്തിലേക്ക് വരാം. കൃത്യമാണ്, കൃത്യം എന്ന് പറഞ്ഞാൽ രാജീവേട്ടൻ എവിടെ വരണം, എന്ത് സംസാരിക്കണമെന്ന് നല്ല ബോധത്തോടെ തന്നെയാണ്. സംവിധായകനാണ് എന്ന് മറ്റുള്ളവരെ വർക്ക് ചെയ്യുന്ന സമയത്ത് അറിയിക്കാൻ ഒരു താല്പര്യമില്ലാത്തൊരു സംവിധായകനാണ്. ഒരു സംവിധായകൻ ഉണ്ട് സിനിമയിലെന്ന് ഷൂട്ട് കിടക്കുന്ന സമയത്ത് ആർക്കും തോന്നില്ല. എന്നാൽ സംവിധായകനൊന്നുമില്ലല്ലോ നമുക്ക് തോന്നിയ പോലെ കാണിക്കാം എന്ന് പറയുമ്പോൾ, അല്ല എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ കൃത്യമായ ഒരു സംവിധായകൻ നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. ആവശ്യമില്ലാത്ത ഒച്ചപ്പാടുകളൊന്നുമില്ല, ആവശ്യത്തിന് ഒച്ച എടുക്കേണ്ടവർക്ക് ഒച്ച എടുക്കും. പിന്നെ എനിക്ക് ക്യാരക്ടർ പറഞ്ഞുതരിക എന്ന് പറയുന്നത് ഒരു രണ്ട് ദിവസം ഇരുത്തി സ്ക്രിപ്റ്റ് മുഴുവൻ പറഞ്ഞ അങ്ങനെയൊന്നും എനിക്കെന്നല്ല അതിൽ ആർക്കും അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. അതിൽ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുള്ള ആരും ഉണ്ടാവില്ല. കാരണം അത്രയും കോൺഫിഡൻ്റ് ആയിട്ടാണ് അദ്ദേഹം ഒരു വരിയെങ്കിൽ ഒരു വരി പറയുന്നത്. അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ ആ കഥയുണ്ട്, ആ കഥാപാത്രമുണ്ട്. എന്നോട് പറഞ്ഞിട്ടുള്ളത് ബാലൻ ഒരു റബ്ബർ പന്താണ്, അയാളുടെ എനർജി അതാണ്. റബ്ബർ പന്ത് എന്താണെന്ന് നമുക്ക് ഊഹിക്കാം. കോമൺ സെൻസിൽ നമുക്ക്, അല്ലെങ്കിൽ ഒരു ആക്ടിങ് സെൻസിൽ നമുക്ക് അത് മനസ്സിലാവും. പിന്നെ അയാൾക്ക് ജീവിക്കണം, സമൂഹത്തിൽ മറ്റുള്ളവരെ പോലെ അയാൾക്കും ജീവിക്കണം. അതാണ് അയാളുടെ ഒരു മനോനില. അയാളുടെ എക്സ്ട്രീമായിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സമൂഹത്തിൽ മറ്റുള്ളവരെ പോലെ എനിക്കും എൻ്റെ കുടുംബത്തിനും ജീവിക്കണം. അതിൽ ഡയലോഗുകളുണ്ട്, ഈ അച്ചാച്ചനായിട്ട് പറയുന്നത്, നിങ്ങൾ കാരണവന്മാരെ എന്ത് പണിയാണ് പഠിപ്പിച്ച്, ഈ പാടത്തെ പണിയാണ്, ഈ കാണാനല്ലേ നിങ്ങളുടെ പാഠം എന്ന് പറയുന്ന ഡയലോഗുണ്ട്. അതായത് അയാൾക്ക്, അപ്പോൾ അതിൻ്റെ അർത്ഥം ആ വാക്കിൻ്റെ സബ് ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ജീവിക്കണമെങ്കിൽ വെട്ടിയോ അല്ലെങ്കിൽ കൊന്നോ ചത്തോ ഒക്കെ ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ തെരുവട്ടികൾക്ക് തുല്യമാണ് എന്ന് പറയുന്ന അത്രയും മനസ്സുള്ളൊരു കൊള്ളക്കാരനല്ല. അതായത് സ്ത്രീകളൊക്കെ പിടിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ സ്വർണവും പണവും കട്ടുകൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന ഒരു വൃത്തികെട്ടവനല്ല. സാഹചര്യം കൊണ്ട് സമൂഹത്തിൽ മറ്റുള്ളവരെ പോലെ തനിക്കും തൻ്റെ കുടുംബത്തിനും ജീവിക്കാൻ വേണ്ടി താൻ ഇറങ്ങുന്നു, സാഹചര്യം തന്നെ ഇറക്കിയിരിക്കുന്നു എന്ന് മാത്രമാണ് ബാലൻ. അപ്പോൾ ഇത് ഈ നിസാര നാല് വരികൾ കൊണ്ട് കഥാപാത്രത്തെ പറഞ്ഞു തരാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് വലുതാണ്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ടായത് തിയേറ്റർ എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആ ഒരു സംഘത്തിൽ, ആ ഒരു കലയിൽ വന്ന് വീണതുകൊണ്ടാണ്, നാടകക്കാരനായതുകൊണ്ടാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇത്തരം ഇതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല, ഇങ്ങനൊരു മാനം കണ്ടെത്താൻ പറ്റില്ല. ഓരോ വാക്കുകൾക്കും അതിൽ ഒരായിരം മാനങ്ങളുണ്ട്. അതിൽ ആയിരം കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു ഒന്നോ രണ്ടോ എനിക്ക് പറയാൻ കഴിയുന്നുണ്ട്, എൻ്റെ കഥാപാത്രം പറഞ്ഞ ഒരു വാക്കിൻ്റെ സബ് ടെസ്റ്റ് എന്താണെന്ന്. ഇപ്പം നാടകത്തിൻ്റെ കാര്യം താങ്കൾ പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, അഭിനയം ഒന്നേ ഉള്ളൂ, പക്ഷേ നാടകാഭിനയവും സിനിമയിലെ അഭിനയവും രണ്ടും രണ്ട് തന്നെയാണ്. ഈ രണ്ട് മേഖലയിലും നിന്ന ആളെന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഇതിനെ പറ്റിയിട്ട്? ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ഈ ഒരു എനർജി മതി. താങ്കൾക്ക് കേൾക്കുന്നുണ്ട്
എൻ്റെ എക്സ്പ്രഷനും എൻ്റെ ശബ്ദവും ടോണെല്ലാം കറക്റ്റാണ്. ഞാൻ പറയുന്ന വാക്കുകളുടെ അർത്ഥത്തിന് കറക്റ്റായിട്ടുള്ള ടോണാണ്. വാക്കുകൾ മാറുമ്പോൾ ടോൺ മാറും, ശബ്ദം മാറും. ഈ നിദാനത്തോടെ ഇരുന്ന് നിങ്ങളുടെ മാതാവിനോ പിതാവിനോ വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ശബ്ദം മാറും അല്ലേ. അച്ഛനമ്മയ്ക്കൊക്കെ ചീത്ത വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളായിട്ട് ചൂടാകുമ്പോൾ ശബ്ദം മാറും, വിറയലുണ്ടാവും. അപ്പോൾ ഒന്നും കൂടി പിച്ച് കൂടും, വൈഡാവും. ആ വൈഡാണ് നാടകം. ഇപ്പോൾ സിനിമയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മതി, ക്യാമറ ഇത്ര അടുത്താണ്, എൻ്റെ പ്രേക്ഷകനാണ് ക്യാമറ. സിനിമകളിൽ നടൻ്റെ പ്രേക്ഷകൻ ക്യാമറയാണ്. അപ്പോൾ ആ പ്രേക്ഷകൻ എത്ര ദൂരത്ത് നിൽക്കുന്നു ആ മെഷർമെൻ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാലും നമുക്ക് ചെയ്തു വന്നിരിക്കുന്നത് വൈഡായിട്ടുള്ള പെർഫോമൻസ് ആയതുകൊണ്ട് നമുക്ക് ചിലപ്പോഴൊക്കെ നമ്മളുടെ മുഖം അറിയാതെയൊക്കെ ഇങ്ങനെ കിടന്ന് കഥകളി കളിക്കും, പിരുകം പൊങ്ങും. ഇന്നത്തെ ആക്ടിംഗ് എന്ന് പറയുന്നത് അനങ്ങാൻ പാടില്ല. ഇന്ന് റിയലായി 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 വല്ലാതെ റിയലായിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ഡ്രാമാറ്റിക്കൊക്കെ വേണം, അല്ലെങ്കിൽ സിനിമാറ്റിക്കായിട്ട് കുറച്ചൊക്കെ അഭിനയം വേണം. ഇതിപ്പോൾ ബിഹേവ് ചെയ്ത് ഇനി എന്തൊക്കെ സ്ക്രീനിൽ ബിഹേവ് ചെയ്ത് കാണിക്കും എന്ന് ഞെട്ടിയാണ് ജനം ഇരിക്കുന്നത്. അല്ലേ, കുറച്ചാവുമ്പോൾ രസമാണ്. സാധാരണ സംസാരിക്കണ പോലെ ചില സീനിലൊക്കെ അങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് രസമായിട്ട് തോന്നും. അത് തന്നെ ആവർത്തിച്ച് അത് തന്നെ രണ്ടര മണിക്കൂറും അങ്ങനെ വരുമ്പോൾ ഞാനിത് വിമർശിക്കുമല്ല. ഒന്ന്, എൻ്റെ ഒരു പഴഞ്ചൻ ആസ്വാദകനാണ് ഞാൻ. ഞാൻ ആ ഒരു എനിക്ക് അത് ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളായതുകൊണ്ട് പുതിയതും ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ പറവ എന്ന് പറയുന്ന സിനിമ പുതിയ രീതികളിൽ ചെയ്തേക്കുന്ന അത് എൻജോയ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഞാൻ പറയുന്ന അതല്ല, അതിനപ്പുറത്തേക്ക് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് നമ്മൾ മറക്കേണ്ട കാര്യങ്ങൾ മറക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സിനിമയിൽ മറക്കേണ്ടത് മറക്കണം, ഒഴിവാക്കേണ്ടത് ഒഴിവാക്കണം. അത് നമ്മുടെ സമൂഹത്തിനും കൂടി നല്ലതാണ്. റിയാലിറ്റിയിൽ നിന്നും ഒന്ന് മാറി ചിന്തിക്കുമ്പോഴാണല്ലോ അത് കലയാവുന്നത്. അതെ അതെ അതെ, റിയാലിറ്റി ഒരിക്കലും കലയാവില്ല. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. തെരുവ് നാടകങ്ങൾക്ക്, ഇപ്പം താങ്കൾ തെരുവ് നാടകത്തിൽ സജീവമായിട്ട് ഉണ്ടായിരുന്ന ഒരാളായതുകൊണ്ട് ചോദിക്കുകയാണ്, തെരുവ് നാടകങ്ങൾക്ക് എപ്പോഴും ജനങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടാകും. ആ രീതിയിൽ ആൾക്കാരോട് സംവദിച്ചപ്പോൾ ഉണ്ടായ അനുഭവം, അതായത് സാധാരണ നമുക്കൊരു അമച്വർ നാടകം കാണണമെങ്കിൽ നമ്മൾ നാടകത്തിൻ്റെ അടുത്തേക്ക് ചെല്ലണം. തെരുവ് നാടകം ആൾക്കാരുടെ അടുത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള കൂടുതലും ഈ ഇലക്ഷൻ സമയങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രചരണ നാടകങ്ങളാണ്. പലതും അതിൻ്റെ എൻ്റെ രാഷ്ട്രീയമായിരിക്കില്ല ഞാൻ പറയുന്നത്, പറയേണ്ട വരുന്ന അവസ്ഥയുണ്ട്. പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ രാഷ്ട്രീയം തന്നെ കൂടുതൽ പറയാൻ പറ്റിയിട്ടുള്ളത്. ഞാൻ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ എനിക്കും കൂടി ശരിയാണെന്ന് തോന്നിയിട്ടുള്ള രാഷ്ട്രീയങ്ങളെ ഞാൻ തെരുവിൽ നിന്ന് കൂവിയിട്ടുള്ളൂ. മറ്റ് എല്ലായിടത്തും അങ്ങനെ പോകാറില്ല. പറയാൻ പറ്റുന്നത് സത്യമാണെന്ന് തോന്നുന്നത് മാത്രം പറയുക എന്നുള്ളതുണ്ട്. തെരുവ് നാടകങ്ങൾ കൂടുതലും സത്യം മുഖത്ത് നോക്കി പറയുന്നതാണ്, കണ്ണിൽ നോക്കി പറയുന്നതാണ്. അടി വേണമെങ്കിൽ കിട്ടാം, പറയുന്നത് സത്യമല്ലെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കര നഗ്നമായ സത്യങ്ങളും ചിലപ്പോൾ തുറന്ന് അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ പച്ചയ്ക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇലക്ഷനിൽ കൊച്ചി ഭാഗത്ത് ഒരു മുസ്ലിം ഏരിയയിൽ അതുവരെ ഭരിച്ചുകൊണ്ടിരുന്ന ആ പാർട്ടിയിലെ ഒരു മന്ത്രിയെ കുറിച്ച്, മന്ത്രിയും വേറൊരു സ്ത്രീ വിഷയമൊക്കെ സംഭവിച്ച ഒരു മന്ത്രിയെ പരിഹസിച്ചുകൊണ്ട് ഒരു സംഗീത ശില്പം നടത്തി. അപ്പോൾ അതിൽ ആ മന്ത്രിയുടെ ആ സ്ത്രീയായിട്ട് ഞാൻ ചുരിദാറൊക്കെ ഇട്ട് അങ്ങനെ കുറേ പിള്ളേരെ ഒക്കത്തൊക്കെ വെച്ചിട്ട് ബാപ്പ ബാപ്പ എന്ന് പറഞ്ഞ് ഇങ്ങനെ പുറകെ നടക്കുന്നൊരു സാധനമാണ്. അപ്പോൾ അവിടെ ഇടി കിട്ടേണ്ടതായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ സത്യമാണെങ്കിൽ പോലും ചില സത്യങ്ങൾ തുറന്നു പറയണമെങ്കിൽ ഇത്തിരി പേടിക്കണം. നമ്മുടെ നാടതാണ്, സത്യം നുണ പറയാൻ ഇവിടെ ആരും പേടിക്കണ്ട. നുണ പറഞ്ഞ് ഒക്കെ ജീവിക്കാം, സത്യം പറഞ്ഞ് ജീവിക്കണം ഇത്തിരി ബുദ്ധിമുട്ടാണ്. ആലപ്പുഴയുടെ സ്വന്തം ശബ്ദം. ആദ്യ സിനിമയ്ക്ക് തന്നെ സഹനടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം താങ്കൾക്ക് ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ബാലൻ ചേട്ടൻ എന്ന കഥാപാത്രം എല്ലാവരും ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു.
അത് ശരിക്കും ഉത്തരവാദിത്വം കൂട്ടുകയാണ് ചെയ്തത്. പിന്നീടുള്ള വഴികളിൽ ആ ഒരു സ്വീകാര്യത, ആ ഒരു ആക്സെപ്റ്റൻസ് എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? ഒന്ന്, സിനിമ നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കഥാപാത്രം വരുമ്പോൾ ഇത് ഇന്നതാവണം, അല്ലെങ്കിൽ ഇത് ഞാൻ എൻ്റെ സുഹൃത്ത്, എൻ്റെ ഏറ്റവും അടുത്ത് ഇപ്പോൾ അവിടെ ഇരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട് പോലും എൻ്റെ കൂടെ വന്നിട്ടുള്ളവരോട് പോലും ഞാൻ ഭയങ്കര കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തുക്കളോട് പോലും സിനിമ കിട്ടിയാൽ അങ്ങനെ ചെയ്യണ്ട, എന്താവോ അറിയില്ല എന്നൊക്കെ ഉള്ള രീതിയിലാണ് പറഞ്ഞേക്കണം. കാരണം അതിന് മുമ്പ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ തമിഴിൽ 3 പടം ചെയ്താണ്, അത് ഇപ്പോഴും റിലീസായിട്ടില്ല. അപ്പോൾ ഓരോ സിനിമയുടെ വിശേഷങ്ങൾ പറഞ്ഞ് നാട് മുഴുവൻ നടക്കുമ്പോൾ അത് 1 കൊല്ലം 2 കൊല്ലം കഴിയുമ്പോൾ പിന്നെ അവർ അതിനെപ്പറ്റി കളിയാക്കാൻ തുടങ്ങും. അപ്പോൾ അതേപോലെ ആ ഒരു പേടി കാരണം ഈ പടത്തിനെ പറ്റി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സിനിമ എന്താവുമെന്നൊന്നും എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഞാൻ അങ്ങോട്ട് ചെയ്യുക, എൻ്റെ ലൈഫ് എത്തി നിൽക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏകദേശം 33 വയസ്സ്, പിന്നെ എൻ്റെ കൂടെയുള്ള എല്ലാവരും അവരുടേതായ രീതിയിൽ അവർ സെറ്റിലായി, അവർ ഓരോരുത്തർ ഓരോ ജോലി, കല്യാണം, മക്കൾ, അങ്ങനെ കുടുംബമായി. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ആകെ ടെൻഷൻ കയറിയിട്ട് വീട്ടിലും പ്രഷർ തന്നെ, ഒന്നും തന്നെ സമ്പാദിച്ചിട്ടില്ല. അതായത് സമ്പാദ്യം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ വിദ്യാഭ്യാസം ഒരു സമ്പാദ്യമാണ്, ഒരു കൈത്തൊഴിലൊരു സമ്പാദ്യമാണ്, അല്ലെങ്കിൽ ഒരു കുടുംബം, ഒരു ഭാര്യ മക്കളെന്ന് പറയുന്നത് നമ്മളുടെ സമ്പാദ്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ വട്ടപൂജയാണ്, എനിക്കൊന്നുമില്ല. ആകെയുള്ളത് കലയാണ്. അതും ഇല്ലാണ്ട് പോവുകയാണെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ നിൽക്കരുതെന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ കമ്മട്ടി പാഠം ചെയ്യണത്. അതിൻ്റെ റിസൾട്ട് എന്താണ്, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പോസിറ്റീവ് അല്ലെങ്കിൽ പിന്നെ ഞാനിവിടെ ഇല്ല എന്ന് ഉറപ്പിച്ച് എൻ്റെ അവസാനത്തെ സിനിമയായി ചെയ്തതാണത്. നിങ്ങൾക്കത് ആദ്യത്തെ സിനിമയാണ്, സോറി ഞാനിതിരി ഇമോഷണൽ ആവുന്നത്. പ്രേക്ഷകനത് ആദ്യത്തെ സിനിമയാണ്, ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ അവസാനത്തെ സിനിമയായിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പം അതുകൊണ്ട് ആ സിനിമ ഹിറ്റായപ്പോൾ തന്നെ ഞാൻ ജീവിക്കാൻ യോഗ്യനാണെന്ന് ആണ്, അവാർഡ് കിട്ടി ഞാൻ നല്ല നടനാണെന്നല്ല, ഞാൻ ജീവിക്കാൻ യോഗ്യനായ ആളാണെന്ന് എനിക്ക് ഞാൻ തെളിയിച്ചു. എൻ്റെ ജീവിതം മുന്നോട്ട് പോവുകയാണല്ലോ. അപ്പോൾ അതിനേക്കാൾ വലിയ അവാർഡില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ ഒരു നടനായെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അവാർഡ് ജേതാവാണ്, അങ്ങനത്തെ സാധനങ്ങളൊന്നും എന്നെ എൻ്റെ തലയിൽ ആ കിരീടങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് ആ ഒരു ഭാരമൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതിനേക്കാൾ ഉപരി ഞാൻ എനിക്ക് എൻ്റെ ലൈഫ് തിരിച്ചു കിട്ടി, എനിക്കിന്ന് ജീവനോടെ ഞാൻ ഈ മണ്ണിലുണ്ട്. ഈ അവാർഡിന് മുമ്പുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ മാത്രമുള്ളതല്ല, ഈ മണ്ണിൽ ജനിച്ചാൽ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഒരു മനുഷ്യജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ അവന് ഓരോ നിമിഷവും ഉത്തരവാദിത്വമുണ്ട്. എൻ്റെ അമ്മമ്മ പണ്ട് പറയും, പ്ലാവല മറച്ചിടേണ്ട പ്രായത്തിൽ പ്ലാവല മറച്ചിട്ട് തന്നെ വരണമെന്ന്. അതായത് അന്ന് മുതലേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് തന്നെ വരണം. അപ്പോൾ നമ്മൾ നടനാവണ്ട ഉത്തരവാദിത്വം ചെയ്യാൻ, സ്റ്റേറ്റ് അവാർഡ് കിട്ടണ്ട. മനുഷ്യനായി ജനിച്ചാൽ ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പലപ്പോഴും പല ഉത്തരവാദിത്തങ്ങളും ഉറപ്പിയിട്ടുണ്ട്. കുറേ നാൾ അലസനായി, എന്തിനൊക്കെയോ വേണ്ടി വെറുതെ നടന്നു. അപ്പോൾ അവാർഡ് കിട്ടി എന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ പിന്നെ വരുന്ന സിനിമകളെ അങ്ങനെ ഉത്തരവാദിത്വം ആ ബോധത്തോടെ, അങ്ങനെ ഒരു അവാർഡ് ചെയ്താവെന്നുള്ള രീതിയിലുള്ള സംസാര രീതി, അങ്ങനെയെന്ന് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അവാർഡിനേക്കാൾ വലുത് ഞാനിന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, എന്നെ അത് ബാധിച്ചിട്ടില്ല. എന്തായാലും താങ്കളുടെ ഇമോഷൻസ് താങ്കളുടെ നിറകണ്ണുകളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് കുടുംബത്തെ പറ്റിയാണ്. ശക്തമായ കലാ കുടുംബമാണ് താങ്കളുടേത് അല്ലേ? സഹോദരങ്ങളെല്ലാം കലാ നൈപുണ്യമുള്ളവരാണ്. അവരെ പറ്റിയിട്ട് ഒന്ന് പറയാമോ? അത് അച്ഛനിലും തുടങ്ങാം. അച്ഛൻ രാജനാചാരി, ഈ എൻ്റെ മണികണ്ഠൻ ആചാരിയല്ല, മണികണ്ഠൻ ആർ ആചാര്യാണ്. അതായത് മണികണ്ഠൻ എൻ്റെ അച്ഛനാണ് ആചാരി, മണികണ്ഠൻ ആചാരിയാണെന്ന് ഞാൻ സ്ഥാപിച്ചിട്ടില്ല. ഞങ്ങളുടെ വിഭാഗത്തിൽ, സമുദായത്തിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം സ്വർണ്ണപ്പണി ചെയ്യുന്ന, അതായത് ആ തൊഴിൽ ചെയ്യുന്നതിനൊരു പട്ടപ്പേരായിട്ടാണ് ആചാരി എന്ന് പറയുന്നത്. ജാതിപ്പേരല്ല, സർട്ടിഫിക്കറ്റിലൊന്നും, ജാതി സർട്ടിഫിക്കറ്റിലൊന്നും ആചാരി എന്നില്ല, വിശ്വകർമ്മ എന്നുള്ളു. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ജാതി ചർച്ച ചെയ്യല്ല കേട്ടോ, ഞാൻ പറഞ്ഞതാ. പലവർക്കും അങ്ങനെ ഒരു ഡൗട്ടുണ്ട്. അതായത് എൻ്റെ പുറമേ കാണുന്ന എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഞാനൊരു ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു ധാരണ ആണ്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഞാനിങ്ങനെ ജാതി വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ കയറുന്നു, അങ്ങനെയൊക്കെ ഭയങ്കര ഡൗട്ട് പ്രേക്ഷകർക്കുണ്ട്.
അപ്പം അതുകൊണ്ട് ഞാനത് വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്, ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങിയപ്പോൾ എൻ്റെ സുഹൃത്ത് ഒരു അജയകുമാറുണ്ട്, അപ്പോൾ അവനാണ് ഇത് ചെയ്തു തന്നിട്ടുള്ളത് എനിക്ക്. അപ്പോൾ അവൻ മണികണ്ഠൻ മണികണ്ഠൻ എന്ന് വെച്ചു, അപ്പോൾ ഒരു ആനയൊക്കെ പറയില്ല, അപ്പോൾ ആനപ്പാപ്പാനെ പോലെ തോന്നി. അപ്പം എനിക്ക് അത് അങ്ങോട്ട് അപ്പോൾ ഇത് മാറ്റാടാന്ന് പറഞ്ഞു. അങ്ങനെ കുറേ പേരുകൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞു മണികണ്ഠൻ ആ രാജാരി എന്നൊക്കെ, അച്ഛൻ്റെ പേര് മണികണ്ഠൻ രാജൻ എന്ന് നോക്കിയാൽ ഭയങ്കര നീളമായിപ്പോയി എനിക്കെന്തോ. ഇതൊരു പറയാനൊരു സുഖമുണ്ട്. പിന്നെ ഫേസ്ബുക്കൊക്കെ ഇത്ര വലിയ സാധനമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അന്ന്. നമ്മളുടെ തലയിലെഴുത്ത് മുഴുവനാണ് ഈ വായിച്ചുകൊണ്ടിരിക്കണമെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാവണം. അപ്പം ഈ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായത് ഇപ്പോഴാണ് നമ്മളുടെ. അപ്പം ഞാൻ പറഞ്ഞ മണികണ്ഠൻ ആ രാജാചാര്യം എനിക്ക് അനുപം എന്താ എൻ്റെ ധാരണ എന്ന് വെച്ചാൽ എൻ്റെ അജയനും വാവാ ഇവർ ലിനു അങ്ങനെ കുറച്ച് കൂട്ടുകാരുണ്ട്, ഇവരൊക്കെ അല്ലേ കാണുന്നത്. പുതിയ കൂട്ടുകാരെ നിനക്ക് ഈ നീല ടിക്കിൽ നിൽക്കിയ പുതിയ കൂട്ടുകാർ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഇന്നസെൻ്റ് ചമയല്ല കേട്ടോ. സത്യമായിട്ടും ഞാൻ എനിക്കറിയില്ല അതൊന്നും. ഞാൻ അറിഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഒരുപാട് അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ അറിയാൻ ശ്രമിച്ചിട്ടുള്ളത് നാടകമാണ്, അഭിനയമാണ്. അതിൽ കൂടുതൽ അറിയണം, അത് മുഴുവനും അറിയണമെന്നുള്ള ആഗ്രഹമാണ്. എല്ലാത്തിലും കുറേശ്ശെ കുറേശ്ശെ അറിയണമെന്നല്ല, എനിക്കറിയാതെ പോയ ഒരുപാടുണ്ട്. അറിയുന്നതിൽ നമ്മളൊരു മാസ്റ്ററായിരിക്കണം, എല്ലാം അറിയണമെന്നില്ല. അറിയുന്ന കാര്യത്തിൽ തെറ്റുണ്ടാവരുത് എന്ന് ഉള്ളത് കാരണം എനിക്ക് ബാക്കി കുറേ പുതിയ ടെക്നിക്കൽ പരിപാടികളൊന്നും അത്രപ്പെടുത്തില്ല. അപ്പോൾ വോയിസ് മെസ്സേജാണ് ഞാൻ കൂടുതൽ അയക്കുക, വാട്സാപ്പിലാണെങ്കിലും മെസ്സഞ്ചറിലാണെങ്കിലും. എന്നോട് സംവദിക്കണമെങ്കിൽ നിങ്ങളുടെ ശബ്ദം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, നിങ്ങൾ എഴുതി വിട്ടാലൊന്നും ഞാൻ മറുപടി തരില്ല. ഞാൻ വായിക്കില്ല, ഞാൻ അറബിയാണ് പഠിച്ചിട്ടുള്ളത്, മലയാളമല്ല. അങ്ങനെയാണ് ഈ മണികണ്ഠൻ ആറാചാര്യയായത്. അത് പിന്നെ ആറങ്ങോട്ട് മാറ്റിക്കളഞ്ഞു, മണികണ്ഠൻ ആചാര്യയായി. ജാതിയുടെ ഞാൻ സത്യത്തിൽ ഞാൻ എൻ്റെ സമുദായത്തിൽ ഞാൻ മെമ്പറല്ല, സമുദായം ഇഷ്ടമല്ലാത്തതുകൊണ്ടൊന്നല്ല. അങ്ങനെ ഒരു സമുദായത്തിന് വേണ്ടിയല്ല ഒരു മനുഷ്യൻ ജീവിക്കേണ്ട, സമൂഹത്തിന് വേണ്ടിയാണ് എന്ന് ഉള്ളൊരു ധാരണയാണ് എന്നുള്ളൊരു ഇതിലാണ് ഞാൻ. പിന്നെ പേരിലല്ലല്ലോ കാര്യം, പെരുമാറ്റത്തിലല്ലേ. പേരിപ്പോൾ ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളത് വിളിക്കട്ടെ, മണികണ്ഠൻ ആർ ആചാര്യ എന്ന് പറയുന്നവർ അങ്ങനെ പറയട്ടെ, മണികണ്ഠൻ ആചാര്യ എന്ന് പറയുന്നവർ അങ്ങനെ പറയട്ടെ. ഇനി എന്നെ കണ്ടപ്പാന്ന് വിളിക്കുന്നവരുണ്ട്, മഞ്ഞുഭായ് എന്ന് വിളിക്കുന്നവരുണ്ട്, പിന്നെ പല പേരുകൾ വിളിക്കുന്നവരുണ്ട്, അതൊക്കെ ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് താല്പര്യം, അവർക്ക് സന്തോഷം കിട്ടുന്ന എന്താണോ അത് അവർ വിളിച്ചോട്ടെ. പക്ഷേ എൻ്റെ പെരുമാറ്റം, എൻ്റെ പെരുമാറ്റത്തിൽ ഒരു കാലത്തും ഒരു ജാതിയുടെ നിഴൽ പിടിച്ചു പോകില്ല. ഞാൻ എൻ്റെ കുടുംബം അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പാരമ്പര്യം അതെല്ലാം ഞാൻ എല്ലാവരും ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ സമുദായ മീറ്റിങ്ങുകൾക്കോ അല്ലെങ്കിൽ സമുദായത്തിൻ്റെ ഒരു പരിപാടികൾക്കോ അങ്ങനെയൊന്നും പോലെ, ഇനി വിവാഹം കഴിക്കുമ്പോൾ സ്വന്തം സമുദായത്തിൽ നിന്ന് കഴിക്കണം അങ്ങനെയല്ല. മനുഷ്യ സ്ത്രീ ആയിരിക്കണം, പിന്നെ എന്നെ മനസ്സിലാക്കാൻ കഴിയണം, എനിക്ക് മനസ്സിലാക്കാൻ കഴിയണം, അതാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് ജാതി പെന്നി എൻ്റെ സ്വന്തം ജാതിയാണെന്ന് പറഞ്ഞ് ഞാനത് വേണ്ട, ഞാൻ വേറെ ജാതിയിൽ നിന്നേ കെട്ടുള്ളൂ, ഞാൻ ജാതി ഇല്ലാത്തവനാണെന്ന് തെളിയിക്കാൻ വേണ്ടി എനിക്ക് ഒരു എന്നെക്കാളും മുതിർന്നതോ താഴ്ന്നതോ അങ്ങനെയൊന്നല്ല. ജാതിയിനല്ലല്ലോ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുപോകണേ. നമ്മൾ കെട്ടുന്ന ഒരു സ്ത്രീ ഒരു പെൺകുട്ടി ആയിരിക്കണം, മനസ്സുണ്ടാവണം, അത്രേ ഉള്ളൂ. പറയൂ. അങ്ങനെ തന്നെ ഒരു പെൺകുട്ടിയെ കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ കല്യാണാലോചന പ്രപഞ്ചമയമായിട്ട് ഇങ്ങനെ നടക്കണേ, പ്രപഞ്ചമയമല്ല, ഞാൻ കല്യാണം കഴിക്കണമെന്ന് ഞാൻ തന്നെ തീരുമാനമെടുത്തു, വീട്ടുകാരൊന്നുമല്ല, ഞാൻ നിർബന്ധിച്ചിട്ടാണ്. സമയം വേറൊന്നുമല്ല, ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൃത്യമായി അപ്പം ചെയ്യണം. ഇപ്പോൾ എന്നെ നിയന്ത്രിക്കാനല്ല, എൻ്റെ എനിക്കൊരു പാർട്ട്ണർ വേണം, എൻ്റെ അമ്മയുണ്ട്, അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ പണ ഇടപാടിലായാലും അല്ലെങ്കിൽ നമ്മളുടെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ, ചില ടെൻഷൻസ് അമ്മയോട് പറയാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും സുഹൃത്ത് വീട്ടിൽ, ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ കെട്ടിക്കഴിഞ്ഞു, ആരുമില്ല. ഇനിയിപ്പോൾ ഒരു അഡ്വക്കേറ്റ് ആൻ്റണി ഉണ്ട്, അവനും പെണ്ണ് പോയിക്കൊണ്ടിരിക്കുക, അവനും കൂടി കെട്ടിക്കഴിഞ്ഞാൽ ഒറ്റപ്പെടും. അപ്പോൾ എനിക്കൊരു ആലപ്പുഴയുടെ സ്വന്തം ശബ്ദം. കമ്മട്ടിപ്പാടത്തിന് മുൻപും ശേഷവും ഉള്ള ആ ജീവിത രീതിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ജീവിത രീതിയിൽ അതായത് സാമ്പത്തികപരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, മാനസികപരമായിട്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ നിൽക്കുന്നു, നിൽക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ എൻ്റെ പഴയ സുഹൃത്തുക്കൾ തന്നെയാണ് ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ. പുതിയതായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും അങ്ങനെ
ഫീൽ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് ഞാനൊരു വലിയ നടനായി എന്നുള്ളൊരു തോന്നൽ എനിക്കിതുവരെ വന്നിട്ടില്ല. അത് ഭയങ്കര, ഞാൻ ഇപ്പം അവിടെ നിന്ന് ഇറങ്ങി വന്ന മഹാവിഷ്ണുവിൻ്റെ വേറൊരു അവതാരമാണെന്നൊന്നും പറയല്ല, അല്ലെങ്കിൽ ഹരിചന്ദ്രൻ്റെ അടുത്ത ജന്മമാണെന്നൊന്നല്ല. എനിക്ക് സത്യമായും എനിക്ക് തോന്നിയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്നെ പഠിപ്പിച്ചിട്ടുള്ള, എന്നെ ട്രീറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ഗുരുക്കന്മാരുടെ ഗുണമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗുരു മുഖത്ത് നിന്ന് പഠിച്ചു വന്ന എൻ്റെ ഗുണങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ബ്ലഡിൻ്റെ ഗുണമായിരിക്കാം. എനിക്കങ്ങനെ എൻ്റെ നാട്ടിൽ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. എൻ്റെ നാട് എൻ്റെ എല്ലാ അഭിനയവും കണ്ട നാടാണ്, എൻ്റെ എല്ലാ ഭാവങ്ങളും കണ്ടതാണ്, എൻ്റെ സങ്കടവും എൻ്റെ ദേഷ്യവും എൻ്റെ പ്രണയവും എല്ലാം കണ്ട് ഞാൻ എന്താണെന്ന് എനിക്കറിയാവുന്നതുപോലെ തന്നെ എൻ്റെ നാടിനെ അറിയാം, നാട്ടുകാർക്കും അറിയാം. അവിടെ പോയിട്ട് ഞാനിപ്പോൾ കമ്മട്ടിപ്പാടം മെയ് 29 റിലീസായി, 28 ഞാൻ സ്റ്റാച്യു ജംഗ്ഷനിൽ മുഖത്ത് കുങ്കുമമൊക്കെ പൂശിയിട്ട് അവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ച് തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. എലക്ഷൻ റിസൾട്ടായിരുന്നു. അപ്പോൾ മെയ് 29 പെട്ടെന്ന് കമ്മട്ടിപ്പാടം ബാലനായപ്പോൾ എനിക്ക് മാറാൻ പറ്റുമോ? അങ്ങനെ മാറാൻ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. ഇനി അങ്ങനെ മാറണമെന്ന് ആഗ്രഹവും തോന്നിയിട്ടില്ല. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകർ പല രീതിയിലാണ്. ചിലവർ നമ്മളെ മുഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്നേഹം കൊണ്ട് തന്നെ വെറുതെ ഒന്ന് കുത്തിയേക്കാന്ന് പറഞ്ഞിട്ട് എന്തേ പടമൊന്നും ഇല്ലേ എന്ന് ചോദിക്കും. എനിക്ക് ആ ചോദ്യം ഭയങ്കര വിഷമമാണ്. ഞാൻ ഒരാളോടും പണിയില്ലേ എന്ന് ചോദിക്കില്ല. ഇന്ന് എവിടെയാണ് പണി, ഇപ്പോൾ എവിടെയാണ് ജോലി നടക്കുന്നത്, അതായത് പോസിറ്റീവ് കേൾക്കാൻ ആഗ്രഹിക്കണം നമ്മൾ, അല്ലേ? അപ്പം ഞാൻ അത് ഞാനിപ്പോൾ ഈ അവസരത്തിൽ പറയുകയാണ്, നമ്മൾ ഒരിക്കലും ഒരാളോടും പണിയില്ലേ എന്നല്ല ചോദിക്കേണ്ട, എവിടെയാണ് ജോലി, ജോലി നന്നായിട്ട് പോകുന്നില്ലേ എന്നിപ്പോൾ പടം ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇല്ലയെന്ന് പറയാനാണ് എളുപ്പം, അല്ലെങ്കിൽ അതാണോ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, ഏതാണ് പടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നതാണ് പടം എന്ന് പറയാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഭയങ്കര ജനകീയനായി തന്നെ നിൽക്കണമെന്നുണ്ട്. അത് പലപ്പോഴും ഒരു വിഭാഗം ആളുകൾ കാരണം നമുക്കത് സാധിക്കാറില്ല. സാമ്പത്തികപരമായിട്ടാണെങ്കിൽ തന്നെ ആളുകളുടെ ധാരണകൾ പലപ്പോഴും തെറ്റാറുണ്ട്. അതായത് സിനിമാ താരങ്ങൾക്ക് വരുന്ന പൈസ ലോട്ടറി അടിക്കുന്നതും സിനിമ കയറി വരുന്നതും ദൈവം തരുന്നതാണ് എന്നുള്ളൊരു ധാരണയുണ്ട്. അതിൻ്റെ പുറകിലുള്ള എഫക്റ്റ്, ഒരു ആൺജന്മം ഒഴിഞ്ഞു വെച്ചിട്ടാണ് സിനിമയിൽ കയറിയിട്ടുള്ളത്. കമ്മട്ടിപ്പടം വന്നില്ലെങ്കിൽ മണികണ്ഠൻ എന്തായിരുന്നു ആരും ചിന്തിച്ചിട്ടില്ല. ചിലപ്പോൾ ഒരു കയറായിരിക്കാം, ചിലപ്പോൾ റോട്ടിലെ നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭ്രാന്തനിലെ ഒരു ഭ്രാന്തനായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒഴിഞ്ഞു വെച്ചിട്ട് കിട്ടിയിട്ടുള്ളതാണിത്. ഇത് വെറുതെ വരുന്ന പണമല്ല. അപ്പോൾ ഈ വന്ന് വരുന്ന ഒരു വിഭാഗം, ഞാൻ അടക്കി പറയല്ല, ഒരു വിഭാഗം ആളുകൾ ചോദിക്കുന്ന സംഭാവനകളായാലും, സംഭാവന ഞാൻ എന്നെ കൊണ്ടാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ നിലത്ത് നിൽക്കണ്ടേ, ഞാൻ ഉറക്കണ്ടേ? അപ്പോൾ അത് കൊടുക്കാതെ വരുമ്പോൾ നമ്മളെപ്പറ്റി ജാടയായി എന്ന് പറയും. അവനിവിടെ നമ്മുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങിച്ച് കുടിച്ച് ജീവിച്ച് വളർന്നു വന്നവൻ, അവൻ ഇന്നൊരു ആവശ്യത്തിന് ഒരു 10 രൂപ വെച്ചിട്ട് തന്നില്ലെന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ വന്നേക്കണം, നമ്മളുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. നമ്മളിപ്പോൾ സിനിമയിൽ 10 സിനിമയുണ്ട്, 15 സിനിമയുണ്ട്. അപ്പോൾ ഓരോ സിനിമയുടെ ശമ്പളം എത്ര സിനിമ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബാങ്കിലേക്ക് വീഴണമെന്നുള്ള കാര്യം അറിയില്ല. സിനിമ എന്ന് പറയുന്നത് അത് സിനിമയെ വന്നാലേ അറിയുള്ളൂ, അത് ഇവിടെ ഇരുന്നിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റില്ല. അപ്പോൾ നടനായി നിൽക്കാൻ, അല്ലെങ്കിൽ ഈ സിനിമയിൽ അവസരം കിട്ടാൻ ചിലപ്പോൾ എല്ലാവർക്കും സാധിക്കുമായിരിക്കും. സിനിമയിൽ ഉറച്ച് നിൽക്കണമെങ്കിൽ അത് വേറൊരു തപസ് തന്നെയാണ്. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ പൈസ സംസാരിക്കുന്നതും ജനങ്ങളോട് സംസാരിക്കുന്നതും നമ്മളോരോ ചാരിറ്റി ചെയ്യുന്നതും ആർത്തിയില്ലാതെ ഉള്ള ഒരു മനസ്സുമായി പോകുന്നതും സ്ത്രീകളോട് പെരുമാറുന്നതും കുടുംബം അതിൻ്റെ ഒപ്പം തന്നെ കൊണ്ടുപോകുന്നു, അങ്ങനെ എന്തോരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് ഒരു നല്ല നടനായി ജീവിച്ച് മരിക്കാൻ പറ്റുക. അപ്പോൾ റിസ്കി ജോബാണ് ഫിലിം ആക്ടിങ്. ഇപ്പോൾ പൊതുവെ ഒരു ധാരണയുണ്ട്, മുമ്പൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട് മദ്രാസിലൊക്കെ പോയി ദിവസങ്ങളോളം പട്ടിണി കിടന്ന് അധ്വാനിച്ച് അങ്ങനെ കാത്ത് നിന്ന് അവസരം കിട്ടി, അതിന് പിന്നിൽ ഒരു കഠിനാധ്വാനമുണ്ടെന്ന്. ഇപ്പോൾ അത് കുറച്ചുകൂടി എളുപ്പമുള്ളതായിട്ടൊരു പൊതുവെ ധാരണയുണ്ട്. ഒരിക്കലുമില്ല, ഒരിക്കലും സിനിമ അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിനും അതിൻ്റെ പുറകിൽ ഇപ്പോൾ വലിയ വലിയ നടന്മാരുടെ മക്കൾ വന്നിട്ട് എല്ലാവരും അവരെ പോലെ ആയിട്ടുണ്ടോ? പെട്ടെന്ന് വരാം, നിൽക്കണമെങ്കിൽ അവരെ ടാലൻറ്റ് വേണം, ടാലൻറ്റ് വേണമെങ്കിൽ അവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പണം പട്ടിണി കിടക്കുന്നത് മാത്രമല്ല സ്ട്രഗിൾ. ശരിയാണ്. ഇപ്പോൾ കമ്മട്ടിപ്പാടം ബാലനാവാൻ മണികണ്ഠന് സാധിക്കും, കാരണം മണികണ്ഠൻ കണ്ടിട്ടുണ്ട് ആ ലൈഫ്, അല്ലെങ്കിൽ അവൻ ഇമേജ് ചെയ്യാവുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ആ ഒരു താരരാജാവിൻ്റെ മകൻ വിദേശത്ത് പഠിക്കുകയും മറ്റ് രാജ്യങ്ങളിൽ ജീവിച്ച് ഇവിടെ വന്നിട്ട് ഇതിനെ അഡാപ്റ്റ് ചെയ്തതിൽ ഞാൻ വളരെയധികം അദ്ദേഹത്തിനെ അംഗീകരിക്കുന്നുണ്ട്.
അത് നിസ്സാര കാര്യമല്ല. എന്നോട് ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു യൂറോപ്യൻ വ്യക്തിയായി അഭിനയിക്കാൻ പറഞ്ഞാൽ ഞാൻ സ്ട്രഗിൾ ചെയ്യണം. എന്താണ് അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ പേഴ്സണാലിറ്റി എന്താണെന്നും അവരുടെ ബോഡി ലാംഗ്വേജ് എന്താണെന്നും അവരെങ്ങനെ കൈയെടുക്കും അവരെങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ അത് സ്ട്രഗിളല്ലേ? സ്ട്രഗിൾ എന്ന് പറയുന്നത് നാട് വിട്ട് മദ്രാസിൽ ചെന്ന് പൈപ്പിൻ ചുവട്ടിൽ വെള്ളം കുടിച്ച് പട്ടിണി കിടന്ന് ചാൻസിന്, അത് ഒരു വിഭാഗം ആളുകളുടെ സ്ട്രഗിൾ. ഇത് ഈസിയായി സിനിമയിൽ കയറി ആ സിനിമയെ സ്നേഹിച്ച് സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ആകാശത്തിരിക്കുന്ന നമ്മൾ ഭൂമിയുടെ പാതാളത്ത് വന്ന് നിൽക്കുക എന്ന് പറയുന്ന സ്ട്രഗിളാണ്. എല്ലാം ഉപേക്ഷിക്കുന്നതും സ്ട്രഗിളാണ്, എല്ലാം എടുക്കുന്നതും സ്ട്രഗിളാണ്. അപ്പോൾ സ്ട്രഗിളിനെ നമ്മൾ അളക്കാനോ എൻ്റെ സ്ട്രഗിളാണോ ഇല്ലത് അവൻ്റെ സ്ട്രഗിളാണോ അങ്ങനെയൊന്നുമില്ല. സിനിമയിൽ വന്നിട്ടുള്ള എല്ലാവരും കഷ്ടപ്പെട്ടിട്ടാണ് നിൽക്കുന്നവർ. അവർ ഓരോ കഥാപാത്രത്തിനു വേണ്ടി ധാരാളം പഠിക്കുന്നുണ്ട്. തൻ്റെ തിരക്കേറിയ ജീവിതത്തിനിടയിലും ആലപ്പുഴക്കാരോട് സംസാരിക്കാൻ കുറച്ച് സമയം താങ്കൾ കണ്ടെത്തിയിരിക്കുകയാണ്. അതിൽ പറഞ്ഞറിയിക്കാനാവാത്ത നന്ദിയാണ് ഞങ്ങൾക്കുള്ളത്. ഗ്ലോബൽ റേഡിയോയുടെ പേരിലും ശ്രോതാക്കളുടെ പേരിലും ആ നന്ദി താങ്കളെ അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നന്ദി ഞാൻ നിങ്ങളോടാണ് പറയേണ്ടത്. എന്താണെന്ന് വെച്ചാൽ, ആലപ്പുഴ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, അതിപ്പോൾ ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ ആ നാട്ടിനെ പറ്റി ഇങ്ങനെ പറയുന്ന പോലെ പറയണമല്ല, ഒരുപാട് ആരാധിക്കുന്ന ഒരുപാട് വ്യക്തികൾ ജനിച്ച് ജീവിച്ച് മരിച്ചിട്ടുള്ള നാടാണ് ആലപ്പുഴ. പിന്നെ കമ്മട്ടിപ്പാടം എന്ന് പറയുന്ന സിനിമ, പറയുന്ന കഥ നടന്നുകൊണ്ടിരിക്കുന്ന ചില സ്ഥലങ്ങളാണ് ആലപ്പുഴയും വയനാടും. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ ഇനി നമുക്ക് നമ്മുടെ സ്വത്തെന്ന് പറയാൻ. അപ്പോൾ ഇനി അങ്ങനെ ഒരു ബാലനും ഗംഗയൊന്നും ജനിക്കാതെ, ഇനിയൊരു കമ്മട്ടിപ്പാടം ഒരു സിനിമയായി മാറാതെ, അത് എന്നും കണ്ണിൽ കാണാൻ കഴിയുന്ന, ഇന്ന് കമ്മട്ടിപ്പാടം കാണണമെങ്കിൽ ആ ഒരു വൈഡ് ഷോട്ട് കാണണമെങ്കിൽ ആ സിനിമ എടുത്ത് കാണണം. ഒരു വൈഡ് ഷോട്ടിൽ പാടവും അടുത്തടുത്ത് വീടുകളും കളിക്കുന്ന വലിയ ഗ്രൗണ്ടും സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളും, അങ്ങനെ വലിയൊരു എന്താ പറയുക, ആ ഒരു ഒറ്റ ഷോട്ട് മതി അന്ന് അവരെങ്ങനെ ജീവിച്ചിരുന്നു എന്ന് കാണിക്കുന്നത്. അപ്പോൾ ആ ഷോട്ട് കാണണമെങ്കിൽ നമുക്ക് ഇന്ന് ലൈവ് കാണാൻ പറ്റുകയാണെങ്കിൽ ആലപ്പുഴയിലും വയനാടും ഒക്കെ ഉള്ളൂ. അപ്പോൾ ആ കമ്മട്ടിപ്പാടം നിങ്ങൾ സൂക്ഷിക്കുക. ഞങ്ങൾക്കൊക്കെ വല്ലപ്പോഴും വന്ന് കാണാനെങ്കിലും സാധിക്കുന്നത് നിങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്, നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. എന്താ പറയുക, നഗരം 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 എന്ന് പറഞ്ഞ് നമ്മൾ നല്ലത് മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നഗരവും വേണം, അനാവശ്യത്തിന് നഗരങ്ങളൊക്കെ ഉണ്ട്. ഇനി പുതിയ നഗരങ്ങളൊന്നും കെട്ടി ഉണ്ടാക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. ഗ്രാമങ്ങൾ വേണം, ഗ്രാമങ്ങളിലെ നല്ലത് വിളയുള്ളൂ. ഇത്രയും സമയം എങ്ങനെ കടന്നുപോയി എന്നറിയില്ല. നമ്മൾ പാട്ട് പാടി, കുറേ വിശേഷങ്ങൾ പങ്കുവച്ചു, കുറേ ഇമോഷണലായിട്ടുള്ള സന്ദർഭങ്ങൾ, അതിൽ കൂടെയൊക്കെ നമ്മൾ കടന്നുപോയി. ശ്രീജി ചേച്ചി, താങ്കളെപ്പറ്റി പറയുന്നത് കേട്ടു. എന്തായാലും വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഈ അഭിമുഖം. റേഡിയോ ഗ്ലോബൽ 91.2 FM ശ്രോതാക്കൾക്കും ഒക്കെ, വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും റേഡിയോ ഗ്ലോബൽ 91.2 FM ശ്രോതാക്കളോട് സംവദിക്കാൻ കുറച്ച് സമയം കണ്ടെത്തിയതിൽ താങ്കളോടുള്ള നന്ദി എങ്ങനെ പ്രകടിപ്പിക്കണം എന്നറിയില്ല. ഗ്ലോബൽ റേഡിയോയുടെ പേരിലും ശ്രോതാക്കളുടെ പേരിലും എല്ലാം അതിനുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വരും വർഷം 2018 താങ്കൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും തരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ഇൻ്റർവ്യൂവിനിടയിൽ താങ്കൾ പറയുകയുണ്ടായി മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടി, പിന്നെ കരിയറിൽ നാഴികക്കല്ലുകൾ തന്നെ ഈ വർഷം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ശ്രോതാക്കൾക്കും നന്മയും സമൃദ്ധിയും ഐശ്വര്യവുമുള്ള ഒരു പുതുവർഷം നേരുകയാണ്. ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് മണികണ്ഠൻ ആർ ആചാര്യയാണ്. ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചോളും. താങ്ക് യു. ബാലൻ ചേട്ടൻ സംസാരിക്കുന്നു. കമ്മട്ടിപ്പാടും ഫെയിം മണികണ്ഠനുമായി ഗ്ലോബൽ റേഡിയോ 91.2 FM അവതാരക ദിവ്യ നടത്തിയ